മകരവിളക്ക് മഹോത്സവ ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ എം ജി സുമാണ് നമുക്കിപ്പം തത്സമയമുണ്ട്. ശ്രീ അനു അനന്തൻ കൂടിയുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്താൻ പോവുകയാണ്. സമയം 5:54. അതുകൊണ്ട് തന്നെ ആ ഘോഷയാത്ര ആ തിരുവാഭരണ പെട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൂടി അറിയാം. ശ്രീ അനു അനന്തൻ, നമ്മളിങ്ങനെ പറയുന്നതാണ് തിരുവാഭരണ ഘോഷയാത്രയെത്തി സർവാഭരണ വിഭൂഷിതനായ കലിയുഗ വരുന്നത് എന്നൊക്കെ പറയും. പക്ഷെ എന്തൊക്കെയാണ് ആ ഓരോ പെട്ടികളിലും ഉള്ളത് എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. ഒന്ന് വേഗത്തിൽ പറയാം. ശ്രീ ദിവീഷ്, ദിവീഷ് മണി എന്നല്ലേ? അതെ, അതിൻ്റെ മൊത്തം പേരെന്ന് പറയാം. ദിവീഷ് മണികണ്ഠൻ എന്നാണ്. ദിവീഷ് മണികണ്ഠൻ. അപ്പം അങ്ങ് തന്നെ മണികണ്ഠൻ അങ്ങ് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ ഭഗവാന്റെ തീരുമാനം എന്നുള്ളത്. ഈ മണികണ്ഠൻ എന്നുള്ള പേര് എന്താ അങ്ങ് ഓർക്കുക? അപ്പം ഞാനിപ്പോൾ ചിന്തിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം എന്നെ വിളിച്ചപ്പോൾ ഇത്രയും വലിയ ശ്രീമാറേട്ടനെ പോലെയും മഹിഷേട്ടനെ പോലെയുള്ളവരൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞത് ഞാൻ വിളിക്കുന്ന പനയനാർകാവലമ്മയുടെയും ഭഗവാൻ അയ്യപ്പൻ്റെയും എൻ്റെ അയ്യൻ്റെയും അനുഗ്രഹമായിട്ട് മാത്രം ഞാൻ കരുതുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. 3 പേടകങ്ങളാണ് പമ്പയിൽ നിന്ന്, അല്ല, പന്തളത്ത് നിന്ന് തിരുവാഭരണ പേടകങ്ങളുടെ 3 എണ്ണമാണ് കൊടുത്തു വിടുന്നത്. അതിൽ 1 പേടകമാണ് 18 പടി ചവിട്ടി സന്നിധാനത്തേക്ക് എത്തുന്നത്. അതിനകത്ത് ഉള്ളത് ഭഗവാൻ്റെ തിരുമുഖം, പൂർണ്ണ പുഷ്കല, പ്രഭാമണ്ഡലം, നവരത്നമോതിരം, 2 കടുവ, ഒരു വലിയ ചുരിക, ഒരു ചെറിയ ചുരിക, സ്വർണ്ണത്തട്ടം, വെള്ളി കെട്ടിയ ഒരു ശംഖ്, ഇത്രയും സാധനമാണ് സന്നിധാനത്തേക്ക് പോകുന്ന പേടകത്തിലുള്ളത്. പിന്നെ പോകുന്ന 2 പേടകങ്ങളും മണിമണ്ഡപത്തിലേക്കാണ്. ആ മണിമണ്ഡപത്തിലേക്ക് പോകുന്ന പേടകത്തിൽ 1 സ്വർണ്ണ കുടമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഭഗവാന് കളഭാഭിഷേകം നടത്താനായിട്ട് പന്തളത്ത് നിന്ന് തമ്പുരാട്ടി, വലിയ തമ്പുരാട്ടി പ്രത്യേകം തയ്യാറാക്കി വിടുന്ന കളഭം, അത് നവരത്നമോതിരമിട്ട് ഭഗവാന് കളഭാഭിഷേകം നടത്താൻ വേണ്ടി കൊടുത്തു വിടുന്ന കുടമാണ്, തങ്കക്കുടമാണ് 2 പേടകത്തിലുള്ളത്. 3 പേടകത്തിൽ ഭഗവാൻ്റെ അടയാള ചിഹ്നങ്ങളായ തലപ്പാറമല, ഉടുമ്പാറമലകളുടെ 2 കൊടികൾ, ആനയ്ക്ക് കെട്ടാനുള്ള നെറ്റിപ്പട്ടം, യോദ്ധാവ് ഭാവത്തിലുള്ള ഭഗവാന്റെ തിരുമുഖത്തോടുകൂടിയ തിടമ്പ് തുടങ്ങിയവയാണ് 3 പേടകത്തിലുള്ളത്. ഇങ്ങനെ 3 പേടകങ്ങളാണ് പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് പോകുന്നത്. അതിലൊന്ന് ഈ പറയുന്ന സന്നിധാനത്തേക്കും ബാക്കി 2 പേടകങ്ങളും മണിമണ്ഡപത്തിലേക്കും. ഈ മണിമണ്ഡപത്തിലേക്ക് പോകുന്ന ഈ പേടകങ്ങൾ പന്തളം കൊട്ടാരവും ശബരിമലയുമായിട്ടുള്ള ബന്ധം, ഭഗവാന്റെ അടിയന്തര കർമ്മങ്ങൾ നടത്തുവാനുള്ള പൂജാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ പേടകത്തിൽ കൊടുത്തു വിടുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, പന്തളം കൊട്ടാരവും മണിമണ്ഡവുമായിട്ടുള്ള ബന്ധം, അയ്യപ്പൻ അല്ലെ ആര്യൻ കേരളൻ എന്ന് പറയുന്ന പന്തളകുമാരൻ കുടികൊള്ളുന്നത് മണിമണ്ഡപത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ശരിയാണ്. ഒരു മനുഷ്യ ജീവിതം, അയ്യപ്പൻ്റെ ജീവിതം എങ്ങനെയാണ് അതിനോടുകൂടി ചേർത്ത് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഈ തിരുവാഭരണ പെട്ടിയിൽ കാണുന്ന ഓരോന്നും അതിനെക്കുറിച്ചാണ് വളരെ വിശദമായി തന്നെ അങ്ങ് പറഞ്ഞു. ഒരുപക്ഷേ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ കൂടുതലൊന്ന് സംസാരിക്കാൻ കഴിയുന്നത്. ശരി.